മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നേരിട്ട് പാർട്ടിയുടെ വോട്ടിംഗ് കാര്യങ്ങളും ഇലക്ഷൻ കാര്യങ്ങളും കാര്യമായിട്ട് ഞാൻ പറയാറില്ല. എന്നാലും 100 പോയിന്റുകൾ പറയുമ്പോൾ 2-3 പോയിന്റുകൾ പറയാറുണ്ട്. ഇന്ന് തീയതി 17-ന്. ഇനി 10 ദിവസമാണ് ചെങ്ങന്നൂർ ഇലക്ഷൻ ആയിട്ടുള്ളത്. ആ ചെങ്ങന്നൂർ ഇലക്ഷൻ ഇതുവരെ നടക്കുന്ന ഇലക്ഷൻ പോലെയുള്ള ഇലക്ഷനാണെന്ന് തോന്നണില്ല. അതൊരു വലിയ വെല്ലുവിളിയുള്ള ഇലക്ഷനാണ്. കോൺഗ്രസ് UDF ആയാലും LDF ആയാലും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ കൊടിമരത്തിൽ നിന്നുകൊണ്ട് അവരുടെ കാൽക്കീഴിൽ നിന്ന് ഒഴുകിപ്പോകുന്ന ഹിന്ദുക്കളുടെ എണ്ണത്തിന് തത്തുല്യമായിട്ട് മുസ്ലിങ്ങളെ പാർട്ടിയിൽ ചേർത്ത് പകൽ LDFും പകൽ UDFും രാത്രി SDPIയും PDPയും സോഷ്യൽ ഫ്രണ്ടുമായിട്ട് ഈ LDFന്റെയും UDFന്റെയും നേതാക്കന്മാരുടെ നിരകളിലേക്ക് ശക്തമായ രീതിയിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പിന്നെ ഈ April 16 മുസ്ലിം ആധിപത്യം സ്ഥാപിക്കുന്ന അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, അത് പ്രകടിപ്പിച്ച സമയത്ത് അതേപോലെ വൻ വിഭാഗം ക്രിപ്റ്റോ ക്രിസ്ത്യാനിറ്റിയിലൂടെയും ജോഷുവ പ്രോജക്റ്റിലൂടെയും ഹിന്ദുക്കളെ അടിമുടി മതമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ, പിന്നെ ഹിന്ദുക്കളെ ലിംഗായത്തുനിന്നും വീരശൈവരിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്യിച്ചിട്ട് അവരുടെ വോട്ട് ബാങ്ക് തകർക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ വോട്ട് തകർക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ, ഈഴവനെയും നായരെയും സാധിക്കുന്നിടത്തോളം സ്പ്ലിറ്റ് ചെയ്യിച്ചുകൊണ്ടേ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ഹൈന്ദവ ജനതയും കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അവരുടെ ശക്തമായിട്ടുള്ള അഭിപ്രായം, അവരുടെ ശക്തമായിട്ടുള്ള വേദന അറിയിക്കാൻ കിട്ടുന്ന അവസരമാണ് ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കർണാടകയിൽ ഏതാണ്ട് 50 ലക്ഷം ട്വീറ്റ്സും സോഷ്യൽ മീഡിയ കമന്റുകളും ഈ കർണാടക ഇലക്ഷനെ ശക്തമായിട്ട് സ്വാധീനിച്ചു. അതേപോലെ ഹിന്ദുധർമ്മത്തിന് എതിരല്ലാത്ത, ഹിന്ദുധർമ്മത്തിന്റെ നന്മയ്ക്കും വേണ്ടിയും പ്രവർത്തിക്കുന്ന, ഹിന്ദുത്വ അഭിമാനമുണ്ടെന്ന് തുറന്നു പറയാൻ ശക്തിയുള്ള വ്യക്തികളെ വ്യക്തിയെ ജയിപ്പിക്കാൻ ചെങ്ങന്നൂരിലെ ജനതയ്ക്ക് സാധിക്കണം. അത് ചെങ്ങന്നൂരില് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ടെങ്കിലും അവരുടെ ബന്ധുക്കൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും ശരി, ചെങ്ങന്നൂരിലെ ജനതയുടെ ബന്ധുക്കൾ എവിടെ ഉണ്ടെങ്കിലും ശരി, ഈ രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന തീവ്രവാദവും മതപരിവർത്തനവും അതുപോലെ നമ്മുടെ സംസ്കാരത്തോടുള്ള ഹീനമായ പുച്ഛവും അവഹേളനവും, ഇത് മൂന്നുമാണ് ഒരുമിച്ച് ഹിന്ദു നേരിടേണ്ടി വരുന്നത്. ഒന്ന് തീവ്രവാദവും മറ്റൊന്ന് മതപരിവർത്തനവും, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനവും, അതുകൂടാതെ ഈ രാഷ്ട്രത്തിന്റെ പൈതൃകത്തെയും നന്മയെയും എതിർക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന മൂന്നെണ്ണം ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ആ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്ന് ഈ യൂട്യൂബ് കാണുന്നവർക്കെല്ലാം അറിയാം. ഞാൻ പുതിയ ഇൻഫർമേഷൻ ഒന്നും തരികയല്ല. അതിന് ലോകത്തിൽ എവിടെയിരുന്ന് നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത് ഇന്ന് ലഭ്യമായ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കേണ്ടത് അറിയിക്കുക. നിങ്ങളുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയും ഈ ഒരു ഒരു ഉജ്ജ്വലമായിട്ടുള്ള മഹായുദ്ധത്തിൽ, സാംസ്കാരിക യുദ്ധത്തിലാണിത്, ഇത് പൊളിറ്റിക്കൽ യുദ്ധമല്ല, സാംസ്കാരികമായിട്ട് ഭാരതത്തെയും അതുപോലെ തന്നെ ഹിന്ദുധർമ്മത്തെയും ഇല്ലാതെയാക്കാൻ ശ്രമിക്കാം. കർണാടക ഇലക്ഷനിൽ ഏറ്റവും അധികം താല്പര്യം കാണിച്ചത് പാകിസ്ഥാനിലുള്ളവരാണ് അത്രേ. കർണാടകത്തിലെ ഇലക്ഷനും പാകിസ്ഥാനും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നവർക്ക് ഭാരതത്തിലെ ജനതയില് ദേശസ്നേഹവും ആത്മാഭിമാനവും ഉണ്ടാക്കാൻ സാധിച്ചു. അവരെ മാറ്റി മന്ദബുദ്ധിയും റോമൻ കത്തോലിക്കനും വന്നാലേ ഈ രാഷ്ട്രത്തിനെ ഏത് രീതിയിലും കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കുള്ളൂ. ഇപ്പൊ കർണാടക
അവർക്കൊരു അളവുകോലായിരുന്നു. ഇപ്പൊ പാകിസ്ഥാൻ അല്ലാതെ കർണാടകത്തിൽ താല്പര്യം ഉണ്ടാവേണ്ട കാര്യമില്ല. എത്രയാ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ ശക്തി മുഴുവനും കർണാടകയിൽ തെളിയിക്കാൻ ശ്രമിച്ചത്? ക്രൈസ്തവ ജനത ഇടയലേഖനം പോലെ കണ്ടിന്യൂസ് ആയിട്ട് ലിംഗായത്തിനെ സ്പ്ലിറ്റ് ചെയ്യിച്ചത് മുഴുവനും ക്രൈസ്തവരാണ്. അതിനെ അതിഗംഭീരമായിട്ട് കോൺഗ്രസിനെ കൊണ്ട് ഉപയോഗിച്ചതും ക്രൈസ്തവരാണ്. യെച്ചൂരി സാധിക്കുന്ന വിധത്തിലെല്ലാം പിന്നീട് പ്രവർത്തിച്ചു. യഥാർത്ഥത്തിൽ ഈ നാടിനും ഈ നാടിൻ്റെ സംസ്കാരത്തിനും ഈ നാടിൻ്റെ ദേശത്തിനും ദേശസ്നേഹത്തിനും ദേശാഭിമാനത്തിനും ആത്മാഭിമാനത്തിനും എതിരെ ഒരുമിച്ച് പ്രവർത്തിക്കാനും ദേശീയവാദികൾ ജയിക്കുമെന്നറിഞ്ഞാൽ അവിടെ ഒരുമിച്ച് ചേരാനും കർണാടകത്തില് ഇവിടുത്തെ LDF വോട്ട് ചെയ്തത് UDFനാണ് 19 സീറ്റുകളിൽ ഒഴികെ. അപ്പൊ അങ്ങനെ രണ്ട് ദുഷ്ടശക്തികളെന്ന് തോന്നാവുന്ന രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രാഭിമാനവും എല്ലാം ഇല്ലാതെയാക്കുന്ന ശക്തികൾ എപ്പോഴും ഒരുമിച്ച് ചേരാൻ സാധ്യതയുള്ള കാലഘട്ടത്തില് അവസ്ഥയില് പൊളിറ്റിക്കൽ സിറ്റുവേഷനില് ചുറ്റുപാടുകളില് ഇവരെല്ലാവരും പാർലമെന്റിൽ പോയാലും 22 പ്രതിപക്ഷ അംഗങ്ങളാണ് കേരളം എന്ന് സംഭാവന ചെയ്യാറുള്ളത്. ഇവിടെ പരസ്പരം ഫൈറ്റ് ചെയ്താലും അവിടെ അവർ ഒരുമിച്ചാണ് ദേശീയതയ്ക്കെതിരെ പ്രവർത്തിക്കുക. ടെററിസ്റ്റിന് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം. ടെററിസം കൊണ്ട് മരിച്ചവർക്ക് ഒരു കുഴപ്പമില്ല, അത് 300 ആയാലും 400 ആയാലും മരിച്ച ഒരു കുഴപ്പമില്ല. പക്ഷെ കൊല്ലാനും ബോംബ് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് വാദിക്കാം. പോലീസിനെയും പട്ടാളത്തെയും കല്ലെറിയാൻ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് അതിനുവേണ്ടി വാദിക്കാം. തീവ്രവാദികളെ റംസാന് വെടിവെക്കരുത്, പക്ഷെ അവർക്ക് പട്ടാളക്കാരെ വെടിവെക്കാം, കൊല്ലാം, അതിന് ന്യായീകരണം കൊടുക്കാം. അങ്ങനെയുള്ള രണ്ട് വിഭാഗത്തിനെ എതിർക്കാൻ പരാജയപ്പെടുത്താൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരുടെ ബന്ധുക്കൾ ചെങ്ങന്നൂരുണ്ടെങ്കിൽ വോട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ അറിയിച്ച് ചെങ്ങന്നൂരിലെ ചിത്രം ഒന്ന് മാറ്റാൻ മലയാളികൾക്ക് സാധിക്കണം. അത് സാധാരണ ഇലക്ഷൻ മാതിരിയുള്ളതല്ല, അസാധാരണ പ്രാധാന്യമുള്ള ഇലക്ഷനാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.